സനാതനധർമ്മത്തിലെ ആധ്യാത്മിക ധാർമ്മിക കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. ജീവിതത്തെ മാറ്റി നിർത്തി ആധ്യാത്മിക കാര്യങ്ങൾ വേറെ എന്ന ഒരു 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 രീതി, ഒരു ചിന്താരീതി ഇല്ല. അത് നമുക്ക് അങ്ങനെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ തോന്നുന്നതാണ്. വാസ്തവത്തില് ഇത് ഒന്ന് തന്നെയാണെന്നുള്ളത്, ആ ഒന്നാക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ശാസ്ത്രങ്ങള് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് ഈ ഈ മൊത്തം മാനേജ്മെന്റ് ഇത് മുഴുവൻ മനസ്സിൽ ഉൾക്കൊള്ളുക. അതായത് നമുക്ക് നാല് പുരുഷാർത്ഥങ്ങൾ ഈ ജന്മത്തിൽ തന്നെ പ്രാപിക്കണം. വലിയ കഷ്ടമാണെന്ന് തോന്നുന്നു. ഒരു 100 വർഷം ആയുസ് ഉണ്ടെങ്കിൽ തന്നെ ഈ 100 വർഷത്തെ ആയുസിനെ എങ്ങനെ മാനേജ് ചെയ്താൽ ഇത് നാലും ചെയ്യാൻ കഴിയും? അത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം സേവ് ചെയ്യണം. അതായത് എനർജി സേവ് ചെയ്യണം, ആരോഗ്യം സംരക്ഷിച്ചു വെക്കണം, നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ തൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതായിരിക്കണം. ഇതൊക്കെ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകണം. നമുക്ക് നിത്യവും സ്വാധ്യായവും അഭ്യാസവും ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങള് മാനേജ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒക്കെ ഒരേ ജന്മത്തിൽ പറയാൻ പറ്റൂ. അപ്പൊ അതിന് ആദ്യത്തെ നമ്മൾ ഇപ്പോ ഡെയിലി ഷെഡ്യൂൾ വെച്ച് തന്നെ തുടങ്ങാം. കാരണം അതാണല്ലോ നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തെ നമ്മുടെ ഷെഡ്യൂൾ എങ്ങനെയാണ് മാനേജ് ചെയ്തിരിക്കുന്നത്, അതിലെന്തൊക്കെ നമ്മൾ ആചരിക്കണം, ആ സമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോയാലുള്ള ഗുണം, അതില് ഇപ്പൊ കുളിക്കുന്നതും പല്ല് തേക്കുന്നതും അത് കഴിഞ്ഞ് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പറയും. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? രാവിലെ എഴുക്കുക എന്നുള്ളത്. ബ്രഹ്മമുഹൂർത്തത്തിലെ ഉത്ഥാനമാണ് നമ്മുടെ ധർമ്മാചരണത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇന്ന് ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ ധർമ്മ. ഈ ആദ്യത്തെ സ്റ്റെപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പലരും പറയാറുള്ളത്, സ്വാമിജി അത് ആദ്യത്തെ സ്റ്റെപ്പ് വിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് തൊട്ട് തുടങ്ങിയാൽ മതി. കാരണം ഈ ആദ്യത്തെ സ്റ്റെപ്പ് മൊത്തം ഇപ്പൊ പ്രശ്നത്തിലാണ്. രാവിലെ എഴുക്കണം എന്ന് പറയുമ്പോഴേ പിന്നെ അവര് കേൾക്കാനിരിക്കില്ല. പിന്നെ എന്താണ് ഈ രാവിലെ എഴുച്ചില്ലെങ്കിൽ മൊത്തം ഇത് പ്രശ്നമാണോ, ഒന്നും നടക്കുന്നില്ല. അപ്പൊ നമ്മുടെ ധർമ്മത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും എല്ലാ മറ്റ് ധർമ്മങ്ങളിലും മതങ്ങളിലും ഒക്കെ ഈ രാവിലെ എഴുക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ്. അതെന്തിനാണെന്നുള്ളത് അതിന് ഒരുപാട് ശാസ്ത്രീയ ഗുണങ്ങളുണ്ട്. അപ്പൊ അതില് നമ്മുടെ ധർമ്മത്തിൽ പറയുന്നത് ബ്രാഹ്മേ മുഹൂർത്തേ ബുദ്ധിയേത ധർമാർത്ഥവച അണുചിന്തയേ. ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരുക, എഴുച്ചിട്ട് ധർമാർത്ഥങ്ങളെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക, ധ്യാനിക്കുക, ജപിക്കുക, യോഗ ചെയ്യുക, പിന്നെ മറ്റ് വ്യായാമങ്ങൾ, വീട്ടിൽ വേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യുക. അപ്പോ ഈ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ്. ആ മുഹൂർത്തവും കൂടെ അറിഞ്ഞിരിക്കണം. അതായത് സരസ്വതി യാമം എന്ന് പറയുന്നത് ഒരു യാമത്തിനെയാണ്. ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 3 മണിക്കൂറിനെയാണ് നമ്മൾ ഒരു യാമം എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ ഒരു ദിവസം 24 മണിക്കൂറിൽ 8 യാമങ്ങളുണ്ട്. അതില് അവസാനത്തെ ഒരു ദിവസത്തിന്റെ അവസാനത്തെ മണിക്കൂർ, അതായത് നമ്മുടെ ഭാരതീയ ഭാരതീയ ജ്യോതിഷം അനുസരിച്ച് നമ്മളൊരു ദിവസം കണക്കാക്കുന്നത് സൂര്യോദയം മുതൽ സൂര്യോദയം വരെയാണ്, അല്ലെങ്കിൽ ഈ 24 മണിക്കൂർ എന്ന് പറയുന്നത് കണക്കാക്കും. അപ്പോ സൂര്യോദയത്തിന് മുമ്പ് സൂര്യോദയം കലണ്ടറിലും പഞ്ചാംഗത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ടാവും എപ്പോഴാണ് സൂര്യോദയം. കാരണം ഇപ്പോ പലരും സൂര്യന്റെ ഉദയം കാണാറില്ലല്ലോ. ഒന്ന്, നഗരത്തിൽ താമസിക്കുന്നവർക്ക് സൂര്യന്റെ ഉദയം കാണാൻ പറ്റില്ല. കാരണം സൂര്യൻ ഉദിച്ച് കുറേ മുകളിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും ഈ പ്ലാറ്റിന്റെ മുകളിൽ നിന്നൊക്കെ സൂര്യൻ ഇങ്ങനെ പുറത്തേക്ക് കാണാൻ പറ്റുക. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് എപ്പോഴാണ് എന്ന് നേരിട്ട് കാണുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ സൂര്യോദയം നമ്മൾ കലണ്ടറിലോ ഇതിലൊക്കെ നോക്കിയാൽ സൂര്യോദയത്തിന്റെ സമയം പഞ്ചാംഗ പ്രകാരം സൂര്യോദയ സമയം എഴുതിയിട്ടുണ്ടാവും.
ആ സൂര്യോദയ സമയത്തിന് 3 മണിക്കൂർ മുമ്പുള്ള സമയത്തെയാണ് സരസ്വതീയാമം അല്ലെങ്കിൽ ബ്രാഹ്മയാമം എന്നൊക്കെ പറയുന്നത്. ഈ ബ്രാഹ്മയാമത്തില് അവസാനത്തെ മുഹൂർത്തമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയും. അവസാനത്തെ മുഹൂർത്തം എന്ന് പറയും, ഒരു മുഹൂർത്തം കണക്ക് കൂട്ടി വരുമ്പോ 48 മിനിറ്റ് ആണ് ഒരു മുഹൂർത്തം വരുന്നത്. അപ്പൊ അതില് അവസാനത്തെ മുഹൂർത്തം, അതായത് നമ്മള് സൂര്യോദയത്തിന് മുമ്പ് ഒരു 48 മിനിറ്റ്സ് കണക്ക് കൂട്ടാം, അതിനെയാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ബ്രാഹ്മയാമം എന്ന് പറയുന്നത് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം, സൂര്യോദയത്തിന് മുമ്പ് 3 മണിക്കൂർ, അതിനെയാണ് ബ്രാഹ്മയാമം എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഹ്മയാമത്തില് സരസ്വതീയാമത്തിലഴിച്ച് നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങളും നിത്യകർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ ചെയ്താൽ കഴിഞ്ഞാൽ ഈ 3 മണിക്കൂർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് മനസ്സിൽ പോകും. എല്ലാവിധ ആരോഗ്യത്തിനും അതുപോലെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്കും മനഃശാന്തിക്കും ധ്യാന ജപങ്ങളൊക്കെ ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ്. 3 മണിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ 4 മണിക്ക് കഴിക്കുക, അല്ലെങ്കിൽ 4:30 കഴിക്കുക, അല്ലെങ്കിൽ 5 മണിക്കെങ്കിലും കഴിക്കുക. കാരണം 5 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രഹ്മ മുഹൂർത്തത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ 4:30 കഴിച്ചാൽ അരമണിക്കൂർ നമ്മുടെ പിന്നെ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു കഴിയുമ്പോഴേക്കും 5 മണി സമയം നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പൊ 5 മണി മുതൽ സൂര്യോദയം വരെ 5:00, 6:00, 6:15, 6:20 ഒക്കെ ആവുമ്പോ സൂര്യോദയം ഓരോ സമയത്തിനനുസരിച്ച് മാറിയിട്ടുണ്ടാവും. ആ അതിനു വരേക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതിന്റെ ഗുണം വളരെ വലുതാണ്. മറ്റൊന്നുകൊണ്ടും ഈ കിട്ടുന്ന ഗുണം പ്രാപിക്കാൻ കഴിയില്ല. അങ്ങനെ എഴുച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് സ്വയം മനസ്സിലാക്കാം, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റവും ആരോഗ്യത്തിനുണ്ടാകുന്ന മാറ്റവും ഒക്കെ ഈ സരസ്വതീയാമത്തിൽ ഉണർന്ന് നമ്മുടെ നിത്യകർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. 1 മാസം അങ്ങനെ ചെയ്ത് നോക്കിയാൽ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടത് രാത്രി നേരത്തെ ഉറങ്ങേണ്ടി വരും. രാത്രി ഉറങ്ങണം, കാരണം കുറഞ്ഞതൊരു 6-7 മണിക്കൂറെങ്കിലും നമുക്ക് സാധാരണ രീതിയിൽ ഉറക്കം വേണം, സാധാരണ രീതിയിൽ. അല്ലെങ്കിൽ 4 മണിക്കൂറായാലും മതി, കുറഞ്ഞ പക്ഷം 4 മണിക്കൂറാണ്, കൂടിയ പക്ഷം ഒരു 7 മണിക്കൂർ വയ്ക്കാം. 7 മണിക്കൂറിൽ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ശരിക്കും നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുള്ളൂ. അപ്പൊ അത് ഏതായാലും ഈ ഉറക്കത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അതാ നേരത്തെ ഉറങ്ങുക, അതൊരു 10 മണിക്കോ 10:30 ഒക്കെ ഉറങ്ങാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. അപ്പൊ അങ്ങനെ ഉറങ്ങിയിട്ട് രാവിലെ നമുക്ക് കഴിക്കാൻ കഴിയാം. ആ ഒരു സമയം ഫിക്സ് ആക്കുക, അതാണ് ബ്രാഹ്മ മുഹൂർത്തത്തിലെ ഉണർവിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് രാവിലത്തെ വായുവിലാണ് ഏറ്റവും കൂടുതൽ പ്രാണശക്തി ഉള്ളത്. അപ്പൊ ഇത് നമ്മുടെ പുരാണങ്ങളിൽ നോക്കിയാലും ഏതിൽ നോക്കിയാലും ഇതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തില് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിത്യകർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോ അവിടെ അദ്ദേഹം രാവിലെ എഴിക്കുന്നതും ഈ പറഞ്ഞതുപോലെ രാവിലെ 4 മണിക്ക് എഴിച്ച് പുറത്തു പോയി പുറത്തുള്ള വായു ശ്വസിക്കുന്നതും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ ആ ഒരു ചിട്ട, രാവിലെ നമ്മൾ പുറത്തിറങ്ങി പുറത്തെ വായു ശ്വസിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. കാരണം ആ സമയത്ത് ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഇത് ആരോഗ്യത്തിന് നല്ലതാണ്, ബുദ്ധിക്ക് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, ഓർമ്മശക്തിക്ക് നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. ഏറ്റവും പ്രത്യേകതയുള്ളത് ഇങ്ങനെ രാവിലെ എഴുച്ച് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ മനസ്സ് ശാന്തമായിരിക്കും എന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. അവര് താരതമ്യേന ശാന്ത സ്വഭാവ ഉള്ളവരായിരിക്കും. അപ്പൊ അതിൽ ഈ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് ഓക്സിജന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള സമയമാണ് വായുവിൽ. കാരണം രാത്രി മുഴുവൻ മലിനമായ വായുവിനെ തണുപ്പിച്ച് അതിൽ ഓക്സിജൻ കണ്ടന്റ് കൊണ്ടുവരുന്നു, അത് പ്രാകൃതികമായിട്ടുണ്ടാകുന്നു. അപ്പോ ഒരു കണക്കനുസരിച്ച് 41% ഓക്സിജൻ കണ്ടന്റ്
രാവിലത്തെ വായുവിലുണ്ട്. ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഈ സൂര്യ ഉദയത്തിന് മുമ്പ്. 55% നൈട്രജനും 4% മാത്രമേ കാർബൺ ഡയോക്സൈഡ് ഉള്ളൂ. ഏറ്റവും കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. പിന്നെ സൂര്യോദയം വന്നു കഴിയുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിന്റെ മാത്ര കൂടി വരും. അതുകൊണ്ടാണ് പകൽ സമയത്ത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണം കൂടുതൽ ഉണ്ടാകുന്നതും മറ്റ് കാരണങ്ങളൊക്കെ ഉണ്ടാകും. ഒരുപാട് അതിന് ഹേതുണ്ട് അങ്ങനെ ഉണ്ടാവാൻ കാരണം. അപ്പൊ ഈ 4% കാർബൺ ഡയോക്സൈഡ് കൂടി വന്ന് അത് നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ 60-70% പോകും. ഇപ്പൊ ഡൽഹി പോലുള്ള നഗരങ്ങളിലൊക്കെ 90%, 100% ഒക്കെയാണ് ഫുൾ കാർബൺ ഡയോക്സൈഡ് ആണ് അതിൽ. അങ്ങനെയുള്ള സ്ഥിതി വരുന്നുണ്ട്. അപ്പൊ അവിടെ ഈ ഇപ്പൊ ഈ പൊല്യൂഷൻ റേറ്റ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ പൊല്യൂഷൻ റേറ്റും അവര് ഓൺലൈൻ ചെയ്യുന്നുണ്ട്. അതിൽ നോക്കിയാൽ അറിയാം ഏത് നഗരങ്ങളിൽ എത്രയാണ് പൊല്യൂഷൻ റേറ്റ്. അപ്പോ ഇതില് ഏറ്റവും ഉത്തമമായ സമയം ഈ പറയുന്ന രാവിലത്തെ സമയമാണ്. അപ്പൊ രാവിലെ എഴുച്ചിത് ചെയ്യാം. അത് രാവിലെ എഴുച്ചിത് ചെയ്യുമ്പോൾ കൂടുതലും രാവിലെ എഴുച്ചാൽ ഉടൻ, ഇപ്പോ നമ്മൾ റൂമിന്റെ അകത്താണ് കിടന്നുറങ്ങുന്നത്, ഈ റൂമിന്റെ അകത്ത് തന്നെ കൂടിയിരിക്കരുത്. രാവിലെ എഴുച്ചാൽ ഫ്രഷ് ആയിട്ട് കുറച്ച് സമയം പുറത്ത് പോയിരിക്കണം. ഇപ്പൊ ബാൽക്കണിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരിക്കാം. ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ബാൽക്കണിയിൽ പോയിരിക്കാം, അല്ലെങ്കിൽ ടെറസിലാണെങ്കിൽ ടെറസിന്റെ മുകളിൽ പോയിരിക്കാം. ഫ്രണ്ടിൽ ഗാർഡൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഗാർഡനിൽ പോയിട്ട് കുറച്ച് സമയം ഇരിക്കുകയോ നടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം. അത് വളരെ നല്ലതാണ് ഹെൽത്തിന്. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മുടെ ഈ ധ്യാനവും ജപവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്യാം. അപ്പൊ ആദ്യത്തെ നമ്മുടെ സാധാരണ ആചാരങ്ങളുടെ ആദ്യത്തെ ആചാരം എന്ന് പറയുന്നത് രാവിലെ എഴുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കുക. ഇപ്പൊ ഇവിടെ വരുന്ന ഒരു സംശയം, ഇപ്പൊ രാത്രി ഡ്യൂട്ടി ചെയ്യുന്നവർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കാരണം പലരും ഈ ഇപ്പോ രാത്രി ഡ്യൂട്ടി ഉണ്ട്. ഇപ്പൊ ഒരുപാട് പേര് രാത്രി ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. ഡോക്ടർമാരുണ്ടാവും, അതുപോലെ തന്നെ കഫകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യുന്നവരുണ്ടാവും. ഇവർക്ക് രാത്രി ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. ഇപ്പൊ രാത്രി ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നാൽ അതനുസരിച്ച് സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഈ പറഞ്ഞ കാര്യങ്ങള്, സന്ധ്യാകാലങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങള് സന്ധ്യാകാലം ചെയ്തിട്ട് രാത്രി ഡ്യൂട്ടി ചെയ്യുക. ചെയ്തതിന്റെ അവസാനം നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ശാന്തമായിട്ടിരിക്കുക, എന്നിട്ട് ഉറങ്ങുക. അപ്പോൾ ഈ ഉറങ്ങുന്നത് രാത്രി ഡ്യൂട്ടി ചെയ്താലും ഉറങ്ങുന്നത് ഈ ബ്രാഹ്മ മുഹൂർത്തം ഒഴിവാക്കിയിട്ടായാൽ വളരെ നന്നായി. അതായത് സപ്പോസ് ഇപ്പൊ 4 മണി വരെ രാത്രി ഡ്യൂട്ടി ചെയ്തു എങ്കിൽ വന്ന ഉടനെ ഉറങ്ങാതിരിക്കുക, കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. കുറച്ചൊന്ന് ഫ്രഷായി ഈ പറയുന്ന സൂര്യോദയം കഴിഞ്ഞ് ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ പകല് റെസ്റ്റ് ചെയ്യേണ്ടത് റെസ്റ്റ് ചെയ്യാം. അത് ഒഴിവാക്കാൻ പറ്റുന്ന ആ രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ വരെയാണെങ്കിൽ സപ്പോസ് ഉദയത്തിന് ശേഷമാണെങ്കിലും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ബ്രാഹ്മ മുഹൂർത്തത്തില് ഉറങ്ങാതിരുന്നാൽ വളരെ നല്ലതാണ്. അത് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരായാലും അല്ലെങ്കിലായാലും അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ നമുക്ക് നമ്മുടെ നിത്യ കർമ്മങ്ങളുടെ സമയം അനുസരിച്ച് നിശ്ചയിക്കുകയും ചെയ്യാം.